നമസ്കാരം. ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സിനിമയിൽ ഇന്ന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന അതിഥി ധനയാത്ര എന്ന വരുന്ന ആഴ്ച റിലീസ് ചെയ്യുന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ ശ്രീ ഗിരീഷ് കുന്നുമ്പലാണ്. ശ്രീ ഗിരീഷിനെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. ധനയാത്ര എന്ന ടൈറ്റിൽ ഇറങ്ങിയിരിക്കുന്നു. എനിക്കൊന്നും നായിക പ്രാധാന്യമുള്ള ചിത്രം മലയാളത്തിൽ വിരളമാണ്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ, ന്യൂ ജനറേഷൻ കാലഘട്ടങ്ങളിൽ വിരളമായ കഥാപാത്രമാണ് നായിക എന്നാണ്. അത്തരം ഒരു സ്ത്രീ കഥാപാത്രത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ചിത്രം, അതിൽ ഒരു സ്ത്രീ ഇങ്ങനെ ആകാൻ പാടില്ല എന്നൊരു ടാഗ് ലൈനോടുകൂടിയാണ് അല്ലേ ചിത്രം ഇറങ്ങിയിരിക്കുന്നത്. ഒട്ടനവധി യാതനകൾ സഹിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ കഷ്ടപ്പാടും അവളുടെ വേറൊരു തരത്തിലുള്ള ജീവിതത്തിൻ്റെ തലങ്ങൾ വരച്ചു കാട്ടുന്ന ഒരു ചിത്രം അല്ലേ. ഈ ഒരു പ്രമേയത്തിലേക്ക് പോയതിനെ കുറിച്ചൊന്ന് പറയുമോ? ഈ പ്രമേയത്തിൽ എത്തുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ അറിയാമല്ലോ, കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ കുറച്ച് വിഷയങ്ങൾ, അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിനനുസരിച്ചിട്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീയാണ് അതിലത്തെ ഒരു നെടുന്നൂണായിട്ട് നിൽക്കുന്നത് ആ മൊത്തത്തിലെ വിഷയത്തിൽ. അപ്പോൾ നമ്മൾ അവരെ വ്യൂ പോയിന്റിലൂടെ ചില കാര്യങ്ങൾ നോക്കിക്കണ്ടു എന്നുള്ളതാണ്. കാരണം ആ സ്ത്രീ ചെയ്യുന്നതൊക്കെ പൂർണ്ണമായും ശരിയാണോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീകളാവാനുള്ള കാരണം എന്താണ്, ഇങ്ങനെയുള്ള കുറേ ആലോചനകൾ ഞാൻ ഒരു മെനഞ്ഞെടുത്തൊരു സബ്ജക്റ്റാണത്. അത് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ചന്ദ്രൻ രാമന്തള്ളിയും കൂടെ ചേർന്ന് നമ്മൾ അതിനൊരു പുതിയൊരു ഡയമെൻഷൻ കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ സിനിമയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന രീതിയിൽ ഒരു സ്ത്രീപക്ഷ സിനിമയായി ഈ സിനിമയെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ വളരെ നല്ല രീതിയിലൊരു തിരക്കഥ രൂപപ്പെടുകയും ആ തിരക്കഥ ശ്വേതാമേനോനുമായി കഥ പറയാനുള്ള ഒരു സാഹചര്യം ഒത്തുവന്നു. ശ്വേതയ്ക്ക് കഥ വളരെ ഇഷ്ടപ്പെടുകയും ശ്വേതയ്ക്ക് ചെയ്യാൻ മാത്രം ഒരുപാട് ചെയ്യാൻ മാത്രം കഥാപാത്രം വളരെ വികസിച്ചൊരു കഥാപാത്രമാണെന്ന് ശ്വേതയ്ക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്വേത ഈ സിനിമയ്ക്ക് ഓക്കെ പറയും. പിന്നീട് സിനിമ സംഭവിക്കുകയാണ് ഉണ്ടായത്. ഒരു സംവിധായകൻ ചിത്രം ചെയ്യുമ്പോൾ ഇത്തരത്തെ ശക്തമായ ഒരു കഥാപാത്രം, ഒരു സ്ത്രീ കഥാപാത്രം ചെയ്യുമ്പോൾ ഇന്ന ആർട്ടിസ്റ്റ് ചെയ്യണം എന്നൊരു മുൻവിധി ഉണ്ടായിരിക്കും. പക്ഷേ ഈ ചിത്രത്തിൽ അങ്ങനെയല്ല വന്നത്. ശ്വേതയെ പിന്നീട് കഥ ചെയ്തതിന് ശേഷം ശ്വേതയെ കണ്ടെത്തുകയായിരുന്നു. തീർച്ചയായിട്ടും സത്യത്തിൽ ശ്വേതയും ഞാനും നമ്മൾ വേറൊരു പടം പ്ലാൻ ചെയ്തു. ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പോകുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത്. അത് ശ്വേതയും ഞാനും കൂടെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യാമെന്നുള്ളൊരു ആലോചനയിൽ എത്തുകയും അപ്പോൾ അതിൻ്റെ തിരക്കഥ ഞാൻ ആദ്യം അതിൻ്റെ കഥയൊക്കെ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ കഥ സ്ക്രിപ്റ്റ് ഞാനെഴുതിയ നിൽക്കില്ല എന്ന് എൻ്റെ ഒരു തോന്നൽ ഞാൻ ശ്വേതയോട് പറയുകയും അപ്പോൾ ശ്വേത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗിരീഷേട്ടനെ ഏറ്റവും വിശ്വസ്തരായ നല്ലൊരു റൈറ്ററെ ഏൽപ്പിക്കും, സമയം എടുത്ത് എഴുതിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ശശി എന്ന് പറയുന്ന മാഷ്, അതായത് പറയും വൈശ്യവജസ് എന്ന് പറയും, അദ്ദേഹത്തെ ആ സ്ക്രിപ്റ്റ് എഴുതാൻ ഏൽപ്പിക്കുകയും അദ്ദേഹം ഒരുപാട് സമയം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ പ്രൊജക്റ്റ് നീണ്ടുപോവുകയാണ്. അപ്പോൾ ശ്വേതയോട് ഞാൻ പറഞ്ഞു തീർച്ചയായും അത്രയും സമയം നീണ്ടുപോകുന്നതിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രണ്ടുപേരും തൽക്കാലം വഴിവരിയാണ്. പിന്നീട് നമുക്കടുത്ത പ്രൊജക്റ്റ് എന്തെങ്കിലും ആലോചിക്കണം. അതിന് ഒരു സമയം വരുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തും ചന്ദ്രൻ രാമന്തള്ളിയും തമ്മിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, ഈ രാഷ്ട്രീയത്തെ ഇങ്ങനെ അവലംബിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് സിനിമയാക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്വേത എന്നെ വിളിക്കുന്നത്. ശ്വേത എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ അതിൻ്റെ സ്ക്രിപ്റ്റ് നീണ്ടുപോവുകയാണല്ലോ, അപ്പോൾ പുതിയൊരു പടം ഭാഗ്യരായ സാറിൻ്റെ ഒരു പടം തമിഴ് പടുന്നുണ്ട്, ഞാൻ ആ ഡേറ്റ് അങ്ങോട്ട് കൊടുത്തോട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ ശ്വേതയോട് സൗഹൃദത്തിൻ്റെ പുറത്ത് പറയുകയാണ് ശ്വേതാജി ആ പടം ചെയ്യും, അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യാം. കാരണം നമ്മളൊരു ചെറിയ ലെവലിൽ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ച സിനിമ. കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഒരു പ്രൊഡ്യൂസറും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എൻ്റെ ചെറിയൊരു സുഹൃത്ത് സഹായിക്കാനൊക്കെ വന്നു. ഒരു ചെറിയ ലോ ബഡ്ജറ്റ് പടമായിട്ടാണ് ഇത് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ സമയം എന്തോ ശ്വേതയെ വിളിച്ചപ്പോൾ അപ്പോൾ നമ്മുടെ റൈറ്ററും പറയണ്ടായിരുന്നു ശ്വേതായി ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ നന്നാവും, പക്ഷേ ഞാനൊരു വേറൊരു പ്രൊജക്റ്റുമായിട്ട് ശ്വേതയെ സമീപിച്ച് അങ്ങനെ നീങ്ങുമ്പോൾ പിന്നെ ഒരു ക്യാരക്ടറിന് ശ്വേത സമീപിക്കേണ്ടെന്നുള്ള എൻ്റെ ഒരു ധാരണ കൊണ്ടാണ് ഞാൻ അത് ശ്വേതയോട് ഈ കഥ പറയാതിരുന്നത്. പക്ഷേ ഞാൻ വേറൊരു പടം ചെയ്യുകയാണെന്ന് ശ്വേതയോട് സൂചിപ്പിച്ചപ്പോൾ ശ്വേത എന്താണ് അതിൻ്റെ കഥ എങ്ങനെയാണ് ഏട്ടാ ഒന്ന് കേൾക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഥ പറയാമെന്ന് പറഞ്ഞു ഞാൻ ശ്വേത ചന്ദ്രനും കൂടെ വേറെ ശ്വേതയുടെ അടുത്ത് പോകുന്നു. കഥ കേട്ടപ്പോൾ ശ്വേത ഈ കഥാപാത്രം ചെയ്യാൻ ഒരുപാട് ആൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു ശ്വേതയെ, പക്ഷേ അവരൊന്നും പറഞ്ഞൊരു വഴികളിലൂടെയല്ല നമ്മുടെ സ്ക്രിപ്റ്റ് പോകുന്നതെന്ന് ശ്വേതയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനൊരുപാട് സാധ്യതകളുണ്ടെന്ന് ശ്വേത ഉൾക്കൊള്ളുകയും ആ ശ്വേത പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കിത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്വേതയുടെ ഒരു പ്രേരണയും കൂടെ ഈ സിനിമ ഹൈലൈറ്റിലേക്ക് പോകുന്നതിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നീട് ശ്വേതാമേനോന കഥാപാത്രമാക്കിക്കൊണ്ടാണ് സ്ക്രിപ്റ്റ് മാറ്റി എഴുതിച്ചത്. ഞങ്ങൾ മൊത്തം സ്ക്രിപ്റ്റ് മാറ്റി. നമ്മൾ ഉദ്ദേശിച്ച ഒരു ലോ ബഡ്ജറ്റ് സിനിമയിൽ നിന്ന് ഈ സിനിമ വലിയ ലെവലിലേക്ക് പോയി. ഇപ്പോൾ ഒരു 3 കോടി 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു മലയാളത്തിലൊരു ടോപ്പ് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുന്നൊരു ബഡ്ജറ്റ് ശ്വേതാമേനോനെ പോലുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ വെച്ച് ഞങ്ങൾ ഇതിലേക്ക് കൊണ്ട് ചിലവാക്കിയിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ പറയാം എന്തിനു ചിലവാക്കി ആ സിനിമ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ഷോട്ട് പോലും മോശം കണ്ണിന് കാഴ്ചയ്ക്ക് എന്താ പറയുക സുഖം കിട്ടുന്നതാണല്ലോ സിനിമ. അതിന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി അർത്ഥം നൽകുന്ന രീതിയിൽ സിനിമ നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്.
ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലും വിജില എന്ന കഥാപാത്രത്തിന് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന വഴികളുണ്ടായിട്ട് പോലും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ അവരുടേതായ നല്ല വഴിയിലൂടെ നീങ്ങുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ അവരുടെ ജീവിതം എങ്ങോട്ടൊക്കെ ഗതി മാറിപ്പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കഥാപാത്രം ശ്വേതാമേനോൻ നടി ചെയ്തപ്പോൾ ഒരു സംവിധായകന് എന്താണ് സ്ക്രീൻ പ്രസൻസ് ഷൂട്ടിംഗ് വേളയിലും അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ പ്രിവ്യൂ കണ്ട് മറ്റുള്ളവർ വിലയിരുത്തിയതും ശ്വേതയെ ഏൽപ്പിച്ച് കഥാപാത്രം എത്രമാത്രം ആപ്റ്റായെന്നാണ് കേൾവിക്കാരുടെ പക്ഷത്ത് നിന്ന് കിട്ടുന്ന പ്രതികരണം? കണ്ടവരെല്ലാം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയില്ല ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന്. പക്ഷേ ശ്വേതയിൽ വന്ന് ശ്വേതയിലൂടെയാണ് ആ കഥാപാത്രത്തെ അവർ കാണുന്നത്, സിനിമയും കാണുന്നത്. അപ്പോൾ അവർ പറയുകയാണ് ശ്വേതയല്ലാതെ ഈ ക്യാരക്ടർ ആര് ചെയ്താലും നിൽക്കില്ല. കാരണം ഒന്നാമത് പ്രേക്ഷകരുടെ മനസ്സിലൊരു ഇടം പിടിച്ച ഒരു ആക്ട്രസ്സാണ് ശ്വേതാമേനോൻ. അപ്പോൾ ശ്വേത, എനിക്ക് തോന്നുന്നു ശ്വേത ചെയ്ത വേഷങ്ങളെന്നെല്ലാം എത്രയോ ഡിഫറൻറ്റായി വളരെ ബോൾഡായ ഒരു കഥാപാത്രമാണിത്. എനിക്ക് തോന്നുന്നു ശ്വേത പല സിനിമകളിലും അഭിനയിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പാലേരി മാണിക്കത്തിലെ ഒരു കഥാപാത്രമാണ്. അതിനുശേഷം ശ്വേതയിലൂടെ പോകുന്നൊരു സിനിമ ഇതായിരിക്കും. ശ്വേത ഒരു എന്താ പറയുക, എല്ലാ സീക്വൻസിലും ഇതിൽ ശ്വേതയുണ്ട്. ഇതെല്ലാം കണ്ട എല്ലാ പ്രേക്ഷകരും പറയുകയാണ് ശ്വേത ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്, ശ്വേതയ്ക്ക് അവാർഡ് കിട്ടുന്നൊക്കെയാണ് എന്നോട് കണ്ട ആൾ പറയുന്നത്. അപ്പോൾ അത്രയും ശ്വേതയുടെ പെർഫോമൻസ് ആൾക്കാരെ കണ്ണീർ അണിയിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വല്ലാത്ത ഒരു ഫീൽ നമുക്കുണ്ടായി. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ശ്വേത ഈ പടം ചെയ്യുന്നു എന്ന് എൻ്റെ അടുത്ത് പറയുന്നതോടുകൂടി നമ്മുടെ കഥാപാത്രത്തിൻ്റെ റേഞ്ച് കയറി. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു മേലെ കയറ്റാനുള്ള എല്ലാ ശ്രമവും നമ്മൾ ശ്വേതയുടെ ഭാഗത്തു നിന്നും നമ്മളെ ഭാഗത്തു നിന്നും പോയി എന്നുള്ളതാണ്. നമ്മൾ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ശ്വേത പറയുമ്പോൾ വളരെ ജോളിയായിരുന്നു ഷൂട്ടിങ്ങൊക്കെ, കാരണം ഒരു ആഘോഷം പോലെയാണ് ഷൂട്ട് ചെയ്തത്, വളരെ എൻ്റർടൈൻ ചെയ്താണ് ശ്വേത ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ അതിലെ ചില തമാശകളൊക്കെ പറയുമ്പോഴും വളരെ സീരിയസ് ആയ ഷോട്ട് എടുക്കുമ്പോഴാണ് ശ്വേത അതിന് ബിഫോറായിട്ട് വളരെ നല്ല തമാശ പറയുക. ആ തമാശ പറഞ്ഞ ഉടനെ നമ്മൾ പോകുന്നത് സീരിയസിലേക്ക്. അപ്പോൾ തന്നെ ഇത്രയും ഡിഫറൻറ്റായിട്ട് ശ്വേതയുടെ ആ ഒരു ചേഞ്ച് നമ്മൾ അമ്പരിപ്പിച്ചിട്ടുണ്ട്. കാരണം മോണിറ്ററിൽ ആക്ഷൻ പറഞ്ഞ ഉടനെ ശ്വേത വേറൊരു ആ വിജില എന്നുള്ള കഥാപാത്രം ബോൾഡായിട്ട് വരുമ്പോഴേ എനിക്ക് തോന്നുന്നു അതിലൊരു ഇമോഷണൽ സീക്വൻസ് ഉണ്ട്. റിയാസ് ഖാനും ശ്വേതയും തമ്മിൽ വഴക്കൂടുന്നൊരു സീൻ, അത് നമ്മൾ തന്നെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. കാരണം ശ്വേത കരയുമ്പോൾ നമ്മളെ കരയിച്ചു വേണം. നമ്മളാ ഷോട്ട് കട്ട് പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് ആ ഷോട്ട് ലെങ്ത് പോയിട്ടുണ്ട്. കാരണം നമ്മൾ പോട്ടെ പോട്ടെ കാരണം കട്ട് എന്നിട്ട് കട്ട് ആയതിനു ശേഷം ശ്വേത പറഞ്ഞു ഇനും ഇത് പോരെ എന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം. നമ്മൾ അത് ലയിച്ചു പോയി. അത്ര മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമുക്കിപ്പോൾ ഓർക്കുമ്പം ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഏതായാലും നമ്മളെ കണക്കുകൂട്ടലുകളും നമ്മൾ പോയ റൂട്ടും തെറ്റിയില്ല. അതിൽ വളരെ നല്ല സന്തോഷം. ധനേന്ദ്രനെ സംബന്ധിച്ച് ശ്വേത മാത്രമല്ല റിയാസ് ഖാനും വീരപ്പൊന്നമ്മ ചേച്ചി ഇടവേളയ്ക്ക് ശേഷം ശക്തമായ ഒരു കഥാപാത്രം, അതുപോലെ സന്ദീപ എന്നൊക്കെ എന്നുള്ള താരം, അങ്ങനെയുള്ള കുറേ ആർട്ടിസ്റ്റ് ലെവൽ, ആനന്ദിൻ്റെ കഥാപാത്രം, അങ്ങനെ പ്രത്യേകതയുള്ള ഒരു കൂട്ടം നല്ല ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്തൊരു ചിത്രമാണ്. ആ ഒരു കാസ്റ്റിങ്ങിന് പിന്നിൽ അവരുടെ കൂടെ കോൺട്രിബ്യൂഷൻ ഇതിൽ പിന്നെ എനിക്ക് തോന്നുന്നു ശ്വേത മേനോനെ ആദ്യം കാസ്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം റിയാസ് ഖാനും. റിയാസ് ഖാൻ ഇതിന് കാസ്റ്റ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. ആദ്യം വളരെ നല്ല രീതിയിൽ വന്ന് പിന്നെ വേറൊരു ട്വിസ്റ്റ് വരുന്നുണ്ട് ഈ കഥാപാത്രം. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് സൂചിക്കേണ്ട ഒരു സംഭവമാണ് അത്. അതിൻ്റെ ഒരു സസ്പെൻസ് കളഞ്ഞ അതിൻ്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. ഇതിൽ റിയാസ് ഖാൻ എന്ന് പറഞ്ഞാൽ റിയാസ് ഖാൻ ഒരു 150 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത പല ക്യാരക്ടറുകളും നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് പുള്ളി ചെയ്തിരിക്കുന്ന ദേവരാജ് എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് തോന്നുന്നു മത്സരിച്ച് അഭിനയിച്ച പോലെ ഫീൽ ചെയ്യും. ശ്വേതയും റിയാസ് ഖാനും സത്യ റേഞ്ചിലാണ്. എല്ലാവരും പറഞ്ഞു റിയാസ് ഖാനിൽ നിന്ന് ഇങ്ങനെ ഒരു കഥാപാത്രം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലാണ്. അവിടെ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അതെനിക്കും ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും പറയും ഇന്നാളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നല്ല ടാലൻറ്റുള്ള ആക്ട്രസ് ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ബോൾഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം നന്നായി അഭിനയിക്കും, പക്ഷേ ആ അഭിനയത്തെ ആരും യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെന്നാണ്. അതിനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിലെ കവിയൂർ പൊന്നമ്മ ചേച്ചി. പൊന്നമ്മ ചേച്ചി അല്ലാതെ ഞങ്ങൾ വേറെ ആരെയും ഇത് അമ്മ കഥാപാത്രത്തിന് സമീപിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഹിന്ദി ആക്ട്രസ്സാണ് സന്ദീപ. സന്ദീപയുടെ ക്യാരക്ടർ ആസ് ഇറ്റ് ഈസ് ആദ്യം മൈഥിലിയായിരുന്നു ചെയ്യാനിരുന്നത്. അത് പിന്നെ ഡേറ്റ് ക്ലാഷായി, അങ്ങനെ സിനിമയിൽ സാങ്കേതികമായിട്ട് സംഭവിക്കാവുന്ന ചില കാരണങ്ങളാൽ മാറുകയും പിന്നീട് റിയാസ് ഖാനാണ് ഇങ്ങനൊരു കുട്ടിയുടെ കാര്യം എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യും. ആ കുട്ടിയുടെ ഫോട്ടോസ് അയച്ചു തന്നു, കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ റിയാസ് ഖാൻ കൂടെ തന്നെയാണ് അതിൻ്റെ തീരുമാനം എടുത്തിരിക്കുന്നത്. ആ കഥാപാത്രം വളരെ നന്നായിട്ട് സന്ദീപ മലയാളത്തിൽ നിന്നിവരെ അഭിനയിച്ചിട്ടില്ല. മലയാളം കേട്ടാലും പറഞ്ഞാലും അറിയാത്ത ഒരു ആക്ട്രസ് വളരെ മനോഹരമായിട്ട് മലയാളം ഞങ്ങൾ പറയിപ്പിച്ച് അഭിനയിപ്പിച്ചെടുത്തു. എന്ത് രസമായിട്ടാണ് കുട്ടി ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഫ്ലാഷ് ബാക്ക് സീനിലൊക്കെയുള്ള ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്ത് കയറി അവൾ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. രണ്ട് ഗെറ്റപ്പിലേക്ക് മോഡലായിട്ട്. അപ്പം അത് എല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാ സംഗതികളും നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു രസക്കൂട്ടായി വന്നു എന്നുള്ളതാണ്. കാരണം എല്ലാവരും പറയും എൻ്റെ സിനിമ ഡിഫറൻറ്റാണ്. ഞാൻ അങ്ങനെ പറയില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഈ സിനിമ ഞാനല്ല ഡിഫറൻ്റ് എന്ന് പറയുന്നത്, കണ്ടിട്ട് പ്രേക്ഷകരാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇതുവരെ കണ്ട പ്രേക്ഷകരുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് സിനിമ ഒരാളും മോശം പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ എനിക്ക് തോന്നി ഞാൻ ആ സിനിമ ഒത്തിരി തവണ വീണ്ടും കണ്ടു. കാരണം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ സിനിമ കാണുന്ന ഒരാളാണ്, ഒരു പ്രേക്ഷകനായിട്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്.
അപ്പോൾ ഒരു സിനിമ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു സിനിമ വന്ന് ആ സിനിമ പുറത്തിറക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടർ കൂടിയാണ് ഞാൻ. കാരണം എൻ്റെ സിനിമ എനിക്ക് ബോറടിച്ചാൽ പിന്നെ എന്തിനാണ് ഞാൻ മറ്റുള്ളവരെ കാണിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഒരുപാട് തവണ ഞാൻ കണ്ടപ്പോഴും എനിക്ക് ആ സിനിമയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഈ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കും എല്ലാവർക്കും. എന്തോ പിന്നെ ഒരു സിനിമ നന്നാവുക എന്നുള്ളത് ഒരു ദൈവാധീനവും ഗുരുത്വം ഒക്കെയാണ്. ഞാൻ അങ്ങനെ തന്നെ കാണുന്നത്. കാരണം എല്ലാവരും സിനിമയെ എല്ലാവരും നന്നാക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടാണ് സിനിമ എടുക്കുന്നത്. പക്ഷേ എടുത്തു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സിനിമ വരാറില്ല. പലപ്പോഴും സംഭവിച്ച കാര്യങ്ങളാണ് പലർക്കും. പിന്നെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സിനിമയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തിയേറ്റർ കിട്ടാനാണ്. നമ്മളെ സിനിമയ്ക്ക് തന്നെ ഇത് റിലീസ് ചെയ്തതാണല്ലോ, നമുക്കറിയാലോ. ഈ സിനിമ ആദ്യം നമ്മൾ കുറച്ച് ദിവസം അത് ആ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ, കാരണം പെട്ടെന്ന് ഇറക്കേണ്ടി വന്നു. സബ്ജക്റ്റിൻ്റെ ഒരു വിഷയം വെച്ചിട്ട് നമുക്ക് ഇലക്ഷന് മുന്നേ റിലീസ് ചെയ്യണമെന്നുള്ള ഒരു ധൃതി നമ്മൾ പിടിച്ചായിരുന്നു. അപ്പോൾ കൂടുതൽ തിയേറ്ററിൽ 10-40 സ്റ്റേഷനുള്ള റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടിയ തിയേറ്ററിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ ആയതുകൊണ്ട് ഇത്രയും ആൾക്കാർ കാണാനുള്ള ഒരു, കാരണം എല്ലാവരും ഇലക്ഷൻ്റെ പിന്നാലെയായിരുന്നു. ഞങ്ങളുടെ എല്ലാ സിനിമയും ആ സമയത്ത് ബാധിച്ചു. തിയേറ്റർ ഫീഡ്ബാക്കും കണ്ട ആൾക്കാരും പറഞ്ഞു കുറച്ചും കൂടെ ആൾക്കാർ കാണാനുള്ള അവസരം ഈ സിനിമ ഉണ്ടാക്കി കൊടുക്കണം. തിയേറ്റർ പാർട്ടിയും പറഞ്ഞു. അപ്പം ഞങ്ങളെ സിനിമയ്ക്ക് പിന്നാലെ അടുത്ത സിനിമ ക്യൂ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ മാറിക്കൊടുത്തേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ മാറിക്കൊടുത്ത് കുറച്ചും കൂടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും റിലീസിന് ഒരുങ്ങുന്നത്. ഇപ്പോൾ 10-ാം തീയതി റിലീസ് വെച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ മുന്നോടിയായി ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട മിനിസ്റ്റേഴ്സ് അതുപോലെ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ ഈ പടം പ്രിവ്യൂ വെച്ചിട്ട് നടത്തും. എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളും എല്ലാം കൂടെ ചേർത്ത്, പ്രോത്സാഹനം കൂടെ ചേർത്ത് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക. ധനയാത്ര ഇത്തരം ഒരു സാമൂഹ്യ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ പത്രമാധ്യമങ്ങൾ ഏറെ ഇടം പിടിച്ചൊരു വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം സംവിധായൻ ഗിരീഷ് എന്ന വ്യക്തിക്ക് എത്രമാത്രം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു പുറത്തുനിന്നും ഇത്തരം ഒരു സിനിമയാക്കിയപ്പോൾ ഇത്തരം ഒരു കഥ? വെല്ലുവിളികൾ എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ്. കാരണം ഇപ്പോൾ ഷെജിന് അറിയാം, ഈ സിനിമ തുടങ്ങിയ സമയം ഇപ്പോൾ റിലീസായ സമയം, കാരണം ഈ പ്രതിസന്ധി തന്നെയാണ്, ഈ വെല്ലുവിളികളാണ് ഈ സിനിമ തീർക്കാൻ നമ്മളെ പിന്നെ പ്രതിസന്ധിയിലാക്കിയതും. കാരണം പല ഭാഗത്തുനിന്നും ഈ സിനിമ തീർക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും നമ്മളറിയാതെ, മീൻസ് ഡയറക്റ്റായിട്ട് നമ്മൾ അറിയിക്കാതെ പലയാളും കളിച്ചു. അതുകൊണ്ട് തന്നെ ഈ സിനിമ പൂർത്തിയാവാൻ വൈകി എന്നുള്ളതാണ്. ശരിക്കും ഈ സിനിമ തീരേണ്ട സമയം കുറച്ചും കൂടെ മുമ്പേ ആയിരുന്നു. അത് കാരണം ഇപ്പോൾ അവസാന നിമിഷം ഇപ്പോൾ പറഞ്ഞ ഇതിലത്തെ ഒരു കഥാപാത്രം എല്ലാവരും പറയുന്നുണ്ട് സരിതാ നായരുടെ സിനിമയാണെന്ന് ഞാനും കേട്ടു നിങ്ങൾ ചോദിച്ച പോലെ. പക്ഷേ ഇതിലൊരു സരിതയുടെ ഒരു സിനിമയായിട്ടൊന്നും ഞങ്ങൾക്ക് പറയാൻ അവകാശപ്പെടാനൊന്നുമില്ല ഇതിൽ. കാരണം സരിതയെപ്പോലെ ഒത്തിരി സ്ത്രീകൾ ചതിക്കപ്പെട്ടിട്ടുണ്ട്, കെണിയിലാകപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സിനിമ പറയുന്നത് ഒരു വിജില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന സംഭവം. ഒരമ്മയും 3 പെൺമക്കളും ഇന്ന് കേരള പിന്നെ സ്വന്തം നാട്ടിൽ, നമ്മൾ പറയുമല്ലോ ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഈ നാട്ടിൽ സുരക്ഷിതരാണോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഞങ്ങൾ ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുന്നത്. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട ജിഷ, അതിന് മുമ്പേ സൗമ്യ, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂട്ടി വായിക്കപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇത്. കാരണം സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ തന്നെയാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടുന്ന ഒരു വിഷയം. അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ വെല്ലുവിളികളൊക്കെ വന്നപ്പോൾ അത് അതിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് അവർക്കൊരു ഭീഷണിയായിരിക്കാം ഈ സിനിമ. കാരണം ചില കാര്യങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണകൾ ചില ആൾക്കാർക്ക് വരുന്നതുകൊണ്ട് അത് ചിലപ്പോൾ ചില ആൾക്കാരുടെ പ്രോഷണം ബാധിച്ചേക്കാം. അതുകൊണ്ടൊക്കെ അത് ചില വിഷയങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളതിനെ വളരെ സ്നേഹപൂർവ്വം അവരെ ഈ വാക്കുകളിലൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുകയും അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തത്. അവസാന നിമിഷം ഈ പറയുന്ന വിവാദ നായിക എന്നെ വിളിക്കുകയും ഈ സിനിമ അവരുടെ കഥയാണ്, അവരുടെ പെർമിഷനിലാതെ കഥയെടുത്തു എന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം പല ഭീഷണികൾ തരത്തിലായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു ഈ സിനിമ അങ്ങനെ ഒരാളുടെ കഥയല്ല, നിങ്ങൾ സിനിമ കാണൂ. ഇപ്പോഴും പ്രേക്ഷകരോടും നമുക്ക് പറയാനുള്ളത് നിങ്ങൾ സിനിമ കാണൂ, സിനിമ കണ്ടിട്ട് ഈ സിനിമ ആരുടെ സിനിമയാണ്? ഇത് സ്വന്തം പ്രേക്ഷകരിലെ സ്ത്രീകളുടെ സിനിമയാണ്, സ്ത്രീപക്ഷ സിനിമയാണ്. ഇത് ഏറ്റെടുക്കേണ്ടത് സ്ത്രീകളാണ്, കാരണം അവർക്കുള്ള ഒരു കരുതലാണ് ഈ സിനിമ. ഈ ധനയാത്രയുടെ മറ്റേ ഛായാഗ്രഹണ വിഭാഗം വേണുഗോപാൽ എന്ന പ്രശസ്ത ക്യാമറമാനാണ്, അതുപോലെ സംഗീത വിഭാഗവും ഒക്കെ ഒന്ന്. ഇതിൽ ക്യാമറ ചെയ്തിരിക്കുന്ന വേണുഗോപാൽ ആസിറ്റീസ്, ഇതിൽ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ പ്ലാൻ ചെയ്ത് അനിൽ നായരായിരുന്നു. അപ്പോൾ അനിലേട്ടൻ ആ സമയത്ത് ക്ലാഷായി, വേറെ പടവുമായിട്ട് വന്നു. അപ്പോൾ വേണുഗോപാൽ പൂജയ്ക്ക് വന്ന് സഹകരിച്ച ഒരു ക്യാമറമാൻ, ഇതിൽ ഞങ്ങൾ വലിയൊരു സീനിയറായിട്ടുള്ള ക്യാമറമാനാണ്. അപ്പം പ്രതീക്ഷിക്കാതെയാണ് വേണുവേട്ടൻ ഈ സിനിമയിലേക്ക് വരുന്നത്. ദൈവനിയോഗം എന്ന് പറയാം, വേണുവേട്ടൻ ഈ സിനിമയുടെ പൂജയ്ക്ക് വന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തതാണ്. പക്ഷേ അനിലേട്ടൻ ഒരു ക്ലാഷ് വന്ന സമയത്ത് പകരൊരു നല്ലൊരു ക്യാമറമാൻ വേണം. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ പ്രതീക്ഷിക്കുമ്പോൾ മലബാറുകാരനാണ് ഞാൻ പയ്യന്നൂരുകാരനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മാനസികയ്ക്കും കൂടെ ഈ സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ വേണുവേട്ടനോട് പറഞ്ഞു വേണുവേട്ടൻ പടം ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, അപ്പോൾ വേണുവേട്ടൻ ഒന്നും കൂടെ വന്ന് വർക്ക് ചെയ്യണം, സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷിക്കാതെ പുള്ളി ഈ സിനിമയിലേക്ക് വരുന്നു. പുള്ളി വന്നതിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ എനിക്ക് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് ഇത്രയും നന്നായി ട്രീറ്റ് ചെയ്യുന്നതിന് ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ വേണുഗോപാലിൻ്റെ വിലയേറിയ കോൺട്രിബ്യൂഷൻസ് എനിക്ക് സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, അതുപോലെ എൻ്റെ എഡിറ്റർ രഞ്ജൻ എബ്രഹാം,
ഇതിന് മ്യൂസിക്കിന് കുറച്ച് പ്രാധാന്യമുണ്ട്. കാരണം ഇതിന്റെ ടൈറ്റിൽ സോങ് മുതൽ അതെ വിജിപാലാണ് പശ്ചാത്തല സംഗീതം വളരെ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാ ഭാഗത്തും അത് ചോദിക്കുകയാണ്, ആരാണ് വിജിപാല്, സോറി ആരാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. അടുത്ത കാലത്ത് മലയാള സിനിമ ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എടുത്തു പറയപ്പെട്ടിട്ടില്ല, എല്ലാവരും കാണും. അപ്പോൾ സത്യത്തിൽ ഇതെല്ലാം സംഭവിക്കായിരുന്നു. കാരണം ഈ സിനിമയ്ക്ക് സംഗീതം ആദ്യം രണ്ട് പാട്ട് ആയിരുന്നു ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത്. അതിൽ രണ്ട് പാട്ടും ആദ്യം ചെയ്തിരിക്കുന്നത് കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷാണ്. പക്ഷേ സിനിമയുടെ ഞാൻ പറഞ്ഞില്ലേ, ചില കഥാപാത്രങ്ങളും ചില വൈഡായിട്ട് സിനിമ എഴുതി വന്നപ്പോൾ സ്ക്രിപ്റ്റിലുള്ള മാറ്റങ്ങൾ വെച്ചപ്പോൾ കൂടുതൽ സോങ്ങുകൾ വേണ്ടി വന്നു. അപ്പോൾ അത്തരം അതിൽ രണ്ട് സോങ്ങുകൾ അഡീഷണൽ വന്നപ്പോൾ അത് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് രാജാമണിയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. എന്തോ ദൈവം അദ്ദേഹത്തിന് കൂടുതൽ ആയുസ് കൊടുത്തില്ല. ഞങ്ങൾ ഈ സിനിമ പൂർത്തിയാക്കുന്നതിന് മുമ്പേ, അതായത് അവസാന ആറാറും കൂടെ അദ്ദേഹം തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത്, പാട്ടുകൾ പൂർത്തിയാക്കി തന്നിരുന്നു. അവസാനമായി എനിക്ക് തോന്നുന്നു നമുക്ക് വേണ്ടിയായിരിക്കും അദ്ദേഹം പാട്ട് ചെയ്തിട്ടുണ്ടാവുക. ഞങ്ങൾ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നല്ല രണ്ട് പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബിജുപാലാണ്, ഞാൻ ബിജുപാലിനെ സമീപിച്ചു, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ആറാറ് ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹമാണ്. എനിക്ക് അതുകൊണ്ട് പിന്നീട് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് മനസ്സിൽ ബിജുപാലിനെയാണ് കണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണ്. അതിനൊക്കെ ഉദ്ദേശിച്ചേക്കാളും നന്നായിട്ട് അദ്ദേഹം സ്കോർ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ നാല് പാട്ടുകളുണ്ട്. ഇതിൽ ഒരു പാട്ട് ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്, കുട്ടികളെ പാട്ടാണ്. ആ ഒരു കുട്ടിക്കാലത്തെ ശ്വേതയുടെ കുട്ടിക്കാലം അതിവിടെയാണ് ടൈറ്റിൽ സോങ് ആയിട്ടാണ് ഞങ്ങൾ ആ സിനിമയിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. കഥയുടെ ഒരു ഒഴുക്കിനി എന്നുള്ള രീതിയിൽ സുഖം വരുന്ന രീതിയിൽ തന്നെയാണ് പാട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ നമ്മുടെ സെക്കൻഡ് പാട്ട് വന്നിരിക്കുന്നത് ഇവർ തമ്മിലൊരു വളർച്ച കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് രാജാമണി സാർ ചെയ്തിരിക്കും. അത് പാട്ട് ചെയ്തിരിക്കുന്നത് ദിനേഷ് കുമാർ ഇരമ, പിന്നെ വയലാർ ശരചന്ദ്രവർമ്മ. ഇങ്ങനെ ഞങ്ങൾ മൂന്ന് പേരാണ് ഈ പാട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇത്തരമൊരു ചിത്രം നിർമ്മാതാവിൻ്റെ പങ്ക് വളരെയേറെ ഉണ്ട്. കാര്യം ഇങ്ങനെയൊരു പല കടമ്പകൾ കടന്നുപോയി എടുത്ത ഒരു ചിത്രം അല്ലേ, നിർമ്മാതാവിനെ കുറിച്ചുകൂടി അവസരത്തിലുണ്ട്. നിർമ്മാതാവ് ബെന്നി തൊടുപുഴ. ബെന്നിച്ചേട്ടൻ എൻ്റെ ഈ സിനിമയിൽ ആദ്യം സത്യം പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വന്ന ആളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഈ സിനിമ പൂർണ്ണമായി അദ്ദേഹം തന്നെ ഏറ്റെടുക്കുമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് കൂടെ എൻ്റെ ഒരു സുഹൃത്ത് ആഷിഖ് പുതിനൂറും പിന്നെ യു ജി കെ എന്ന് പറഞ്ഞ എൻ്റെ ഒരു പേഴ്സണൽ ഫ്രണ്ടും അവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. വലിയൊരു ബഡ്ജറ്റായി. ഇപ്പോഴും വളരെ ശക്തിയായിട്ട് വളരെ കോൺഫിഡൻറ്റോട് ഈ സിനിമയെ അത്രയും സ്നേഹിക്കുന്ന ബെന്നിച്ചേട്ടനും ആഷിക്കും ഇപ്പോഴും വളരെ ഊർജ്ജസ്വരനായിട്ട് നിൽക്കുകയാണ്. സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് തിയേറ്ററിലേക്ക് സിനിമ വിശദമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ സിനിമ കണ്ടിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ മുടക്കിയ തുകയ്ക്ക് അതിന് മേലെ നല്ല റിസൾട്ടുണ്ട്. ആ ഒരു സന്തോഷം അവരുടെ മുഖത്തും അവരുടെ ഇടപെടലും ഇപ്പോൾ എനിക്ക് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. സാധാരണ നമുക്ക് ടെൻഷനാണ്, ഒരു നിർമ്മാതാവ് പടം മുടക്കിയിട്ട് ഈ സിനിമ ഇത്ര എത്തിയിട്ടും സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് തലത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. പക്ഷേ അവരതല്ല പറഞ്ഞത്, നല്ല സിനിമ ഉണ്ടാക്കുന്ന തന്നെയാണ് ഞങ്ങൾ വന്നത്. ആ സിനിമ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ബിസിനസ്സാണ്, ബിസിനസ് സ്വാഭാവികമാണ്. അത് പിന്നെ ഇനിയിപ്പോൾ പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അവർ തീരുമാനിക്കുമ്പോൾ ഈ സിനിമയുടെ വിജയം ഒന്ന് കണ്ണടച്ച് തുറക്കും പോലെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. നമ്മൾ നല്ല പ്രതീക്ഷയിലാണ്, കാരണം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന സിനിമയായിട്ട് ഇത് മാറും. അതിൽ ഒരു പ്രതീക്ഷ കുറവും നമുക്കില്ല. അതുപോലെ തന്നെ പ്രഷർ ഏറ്റെടുക്കുന്ന സിനിമയായി മാറട്ടെ, എല്ലാവിധ ഭാവങ്ങളും ചിത്രത്തിനും വരുന്ന 10-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. എല്ലാ തരം പ്രഷറും, സ്ത്രീകൾ മാത്രമല്ല പുരുഷ ജനങ്ങളും ഈ ചിത്രത്തെ ഏറ്റെടുക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും സംവിധായകനായിരുന്നു. ഒപ്പം തന്നെ ഇന്ന സിനിമയിൽ വന്ന് പങ്കുകൊള്ളുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. കൂടുതലായി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, കുറേ കാലത്തിന് ശേഷം കുട്ടികളും അമ്മമാരും അമ്മൂമ്മമാരും എല്ലാവർക്കും ചേർന്ന് വളരെ നല്ല രീതിയിൽ നല്ലൊരു മെസ്സേജോടുകൂടി നല്ലൊരു എൻ്റർടൈനായി കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു കുടുംബ ചിത്രമാണ്. പുറത്തുനിന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം വിട നൽകുക. ഈ സിനിമ ഫാമിലി സിനിമയാണ്. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണുക. ഈ സിനിമയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയുക. നന്ദി, നമസ്കാരം. ഇന്നത്തെ സിനിമയുടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയ റിലീസിംഗ് ചിത്രങ്ങളും ആ ചിത്രങ്ങളിലെ അതിഥികളുമായുള്ള സല്ലാപവുമായി കാണും വരെ നന്ദി, നമസ്കാരം.